നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളി ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടർഷെഡ് ഡെമോ ക്രിയേറ്റർ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേജിലേക്ക് എത്താൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ ഓൾറെഡി എൻ്റെ കമ്പ്യൂട്ടറിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയറിന് കുറേയധികം പ്രത്യേകത ഉണ്ട്. സ്ക്രീൻ റെക്കോർഡർ മാത്രമല്ല, ഇതൊരു എഡിറ്ററായിട്ട് ഉപയോഗിക്കാം, പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, ഗെയിം റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഈ സോഫ്റ്റ്വെയർ, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം. എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ഫീച്ചറാണ് ന്യൂ റെക്കോർഡിംഗ്. ഇപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് എക്സെപ്റ്റ് റേഷ്യോയിലാണ് സ്ക്രീൻ റെക്കോർഡിംഗ് വേണ്ടതെന്നുള്ളത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡിഫോൾട്ട് ഓഡിയോ സിസ്റ്റം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തുകൊണ്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെബ് ക്യാം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഇവിടെ ഒന്ന് സാധിക്കുന്നതാണ്. വെബ് ക്യാം റെക്കോർഡിംഗിന്റെ പൊസിഷൻ ഈ രീതിയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് സർക്കിൾ ആക്കണമെങ്കിൽ സർക്കിൾ ആക്കാൻ പറ്റും, സ്ക്വയർ ആക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻസും ഇവിടെ നൽകിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഇവിടെ റെക്കോർഡ് എന്നുള്ള ബട്ടൺ ഉണ്ട്, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആകും. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പല ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഒന്ന് വളരെ ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അതായത് സ്ക്രീനിൽ എന്ത് എഴുതണമെങ്കിലും എന്ത് ഡ്രോ ചെയ്യണമെങ്കിലും ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റ് ബോർഡ് സ്ക്രീനിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ബോർഡ് നമുക്ക് ഇതേപോലെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. വൈറ്റ് ബോർഡിൽ എന്തെങ്കിലും എഴുതി പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് പറ്റുന്നതാണ്. ഇനി നമുക്കിവിടെ വീഡിയോ എഡിറ്ററോട് ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ ലഭിക്കുന്നുണ്ട്. അതായത് നമ്മളിവിടെ എന്ത് കാര്യം റെക്കോർഡ് ചെയ്യുന്നാലും, ഗെയിം റെക്കോർഡ് ചെയ്താലും, വീഡിയോ പ്രസൻറ്റേഷൻ ചെയ്താലും, വിർച്വൽ അവതാർ റെക്കോർഡിംഗ് ചെയ്തെന്ന് പറഞ്ഞാലും, നമുക്കത് ഡയറക്റ്റ് ആയിട്ട് വീഡിയോ എഡിറ്ററിൽ കൊണ്ടുവന്നിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് റെക്കോർഡിംഗ് സ്ക്രീൻ റെക്കോർഡിംഗിന് ശേഷം മറ്റൊരു സോഫ്റ്റ്വെയർ തപ്പി നടക്കേണ്ട കാര്യമില്ല. ഇതിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്ററിൻ്റെ ആ ഇൻ്റർഫേസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ എഡിറ്റർ ഓപ്പൺ ആക്കുമ്പോൾ ഭയങ്കര ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഫയലുകൾ ആഡ് ചെയ്യാനും അത് ടൈം ലൈനിലേക്ക് ഇതേപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഈ ഒരു എഡിറ്ററിനുള്ളിൽ ഒരുപാട് ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. എഫക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇവിടെ അവൈലബിൾ ആണ്. ഇഷ്ടം പോലെ ട്രാൻസിഷൻസും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ ഇഷ്ടം പോലെ ടെക്സ്റ്റ് എഫക്റ്റുകൾ നമുക്ക് ലഭിക്കും. അതൊക്കെ തന്നെ നമ്മുടെ വീഡിയോയിൽ ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ക്യാപ്ഷൻസും ഇപ്പം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ വീഡിയോകളിൽ. ഈ രീതിയിൽ നമുക്ക് വേണ്ട ക്യാപ്ഷൻസ് വീഡിയോകളിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റിക്കേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് അനുസരിച്ച് സ്റ്റിക്കേഴ്സും യൂസ് ചെയ്യാം. ഇവിടെ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പല ഫോർമാറ്റിലൂടെ നൽകിയിട്ടുണ്ട്. അതിൽ ഏത് ഫോർമാറ്റും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രീസെറ്റ് ആയിട്ട് ഇവിടെ ഹൈ, മീഡിൽ, നോർമൽ മൂന്ന് ക്വാളിറ്റി നൽകിയിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി സെലക്ട് ചെയ്യുക, അതിനുശേഷം എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഈ സോഫ്റ്റ്വെയറിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് വെർച്വൽ അവതാർ റെക്കോർഡിംഗ്. അതായത് നമ്മുടെ ഫേസ് കാണിക്കാതെ അവതാർ വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മലയാളത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ചാനൽ കണ്ടിട്ടുണ്ട്. ഫേസ് വരുന്നില്ല, അവതാറിനെ വെച്ചുകൊണ്ട് തന്നെ മലയാളത്തിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് വരുന്ന ഒരു ചാനലാണ്. അപ്പം ഞാൻ ഇതുവരെ ആടെ ഫേസ് കണ്ടിട്ടില്ല, പക്ഷേങ്കിൽ അവതാറാണ് പുള്ളിക്ക് ഭാരമായിട്ട് വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വെർച്വൽ അവതാർ റെക്കോർഡിങ്ങിലൂടെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം പരിചയപ്പെട്ട സ്ക്രീൻ റെക്കോർഡിൽ ഉണ്ടായിരുന്ന അതേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ വെർച്വൽ അവതാർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം, ഞാൻ ഇവിടെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ അവതാർ മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. കൈപൊക്കി കഴിഞ്ഞാൽ അവതാരം കൈപോക്കും. അപ്പം ഈ ഒരു അവതാറിനെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിക്കാൻ സാധിക്കും. സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്ന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കുറേ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഇവിടെ നിന്ന് അവതാർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. കാർട്ടൂൺ അവതാറുകൾ ഇവിടെ നിന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിംഗിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ സ്റ്റോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആകും. അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്ന് അഡ്വാൻസ്ഡ് എഡിറ്റിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിലുള്ള വീഡിയോ എഡിറ്ററിലേക്ക് ഇത് ഓപ്പൺ ആകുകയും ചെയ്യും. ഇപ്പോൾ ഒരു ഫയൽ ഡയറക്റ്റ് ആയിട്ട് വീഡിയോ എഡിറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് ആവശ്യമുള്ള രീതിയിലുള്ള എഡിറ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ സോഫ്റ്റ്വെയറിലുള്ള അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് വീഡിയോ പ്രസൻറ്റേഷൻ. വീഡിയോ പ്രസൻറ്റേഷൻ്റെ വിൻഡോ ഈ രീതിയിലാണ് ഓപ്പൺ ആയി വരിക. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ സെറ്റപ്പായിട്ടുള്ള വീഡിയോ പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വൺ ബൈ വൺ ആയിട്ട് ഓരോരോ ഫീച്ചേഴ്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ ഒരു ഓവർ വ്യൂ നോക്കാം. ഇതിന് ടോപ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് ക്യാമറ നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെബ് ക്യാം വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ എക്സ്റ്റേണൽ മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ ക്യാമറ ഓപ്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന് അടുത്തായിട്ട് അവതാറിൻ്റെ ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. ക്യാമറ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ എൻ്റെ ഫേസ് റെക്കോർഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസും റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ക്യാമറയുടെ കുറേയധികം സെറ്റിംഗ്സും ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്.
ഫ്രെയിം നമുക്ക് ഈ രീതിയിൽ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. റൗണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ റൗണ്ട് ആക്കി നമുക്ക് ആ സ്ക്രീനിൻ്റെ ഏത് സൈഡിൽ വേണമെങ്കിലും ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും. അതിനടുത്തായിട്ട് ഡ്രസ്സിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചില മേക്കപ്പ് പരിപാടികൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫേസിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് പറ്റുന്നതാണ്. കുറേ ഫിൽറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി അവതാറിലേക്ക് വരുമ്പോൾ ഇവിടെ കുറേ അവതാർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോകളിലേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അവതാറിൻ്റെ സൈസ് നമുക്ക് ഇവിടെ നിന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കാണിച്ചുകൊണ്ട് തന്നെ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. അപ്പം നിങ്ങൾ ഏത് രീതിയിലുള്ള വീഡിയോകളാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവതാർ യൂസ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ക്യാമറ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷനാണ് ലൈവ് സ്ട്രീമിംഗ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. യൂട്യൂബിലും സൂം മീറ്റിംഗിലും മൈക്രോസോഫ്റ്റ് ടീംസിലും ഒക്കെ നമുക്ക് ഡയറക്റ്റ് ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളിൽ തന്നെ നൽകിയിട്ടുണ്ട്. സ്റ്റാർട്ട് സ്ക്രീൻ റെക്കോർഡിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രസൻറ്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കുന്നത് അത് മൊത്തം സൗണ്ട് ഉൾപ്പെടെ സ്ക്രീൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആകുകയും ചെയ്യും. ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മറ്റു ചില ഓപ്ഷൻസ് ഉണ്ട്. ക്യാമറയ്ക്ക് താഴെയായിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ക്രീനിൻ്റെ പ്രസൻറ്റേഷൻ സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. നോക്കാം, ഞാൻ ഈ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇതൊരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു വീഡിയോ ആഡ് ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ താഴെയായിട്ട് ട്രാൻസിഷൻസ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ വന്ന് ഈ കാണുന്ന ഏത് ട്രാൻസിഷനും നമുക്ക് പ്രസൻറ്റേഷനിൽ ഉപയോഗിക്കാൻ പറ്റും. അതിന് താഴെയായിട്ട് ഡെമോ പി ഡി ആണ്. ഡെമോ പി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം സ്റ്റോക്ക് വീഡിയോസും അതേപോലെ തന്നെ ഇമേജസും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇനി നമ്മൾ ഇതേപോലുള്ള പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഫയലുകൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം നമുക്ക് ഇവിടെ വന്ന് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പവർ പോയിൻറ്റ് ഫയലുകൾ അതേപോലെ തന്നെ മീഡിയ ഫയലുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്ന് കാണിച്ചില്ല, ഞാൻ ഇവിടെ ഒരു മീഡിയ ഫയൽ ആഡ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ഞാനിപ്പം ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി മൾട്ടിപ്പിൾ വീഡിയോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വീഡിയോസ് ഇതേപോലെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഒന്നിന് പുറകെ ഒന്നായിട്ട് നമുക്ക് ഇതേപോലെ വീഡിയോസ് ആഡ് ചെയ്യാം. ഇതിൻ്റെ പൊസിഷൻ ഈ ക്ലിപ്പ് ബോർഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിലേക്കാണ് നമുക്ക് ട്രാൻസിഷൻ ഇവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോയിലേക്ക് പോകുമ്പോൾ ക്ലിപ്പ് ബോർഡിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ട്രാൻസിഷൻ ഈ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നോക്കുക, ഞാനിവിടെ ഒരു ട്രാൻസിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കൊടുത്ത ട്രാൻസിഷനാണ് ഇവിടെ ആ ഓരോ വീഡിയോയിലും വരുന്നത്. ഇനി വേറെ രീതിയിലുള്ള ട്രാൻസിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദാ ഇങ്ങനെയുള്ള ട്രാൻസിഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇവിടെ ടെലി പ്രോംപ്റ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഇതേപോലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് അത് നോക്കി നമുക്ക് സംസാരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ലേഔട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ താഴെയായിട്ട് ലേഔട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏത് ലേഔട്ടും നിങ്ങൾക്ക് ഇവിടെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ടൈമിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞാൻ മുമ്പേ കാണിച്ച പോലെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വീഡിയോ എഡിറ്റർ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റീ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീ റെക്കോർഡ് ചെയ്യാം. അതേപോലെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി സോഫ്റ്റ്വെയറിലുള്ള രണ്ട് ഫീച്ചേഴ്സ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഗെയിം റെക്കോർഡർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഗെയിം മോഡിൽ വന്നിട്ട് സെലക്ട് ഗെയിമിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ കളിക്കുന്ന ഗെയിമുകൾ സെലക്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് അത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റ് സെറ്റിംഗ്സ് കോമൺ ആയിട്ടുള്ള എല്ലാ സെറ്റിംഗ്സും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാമറ പ്രിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ക്യാമറ പ്രിവ്യൂ ലഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗെയിം റെക്കോർഡിംഗ് സെക്ഷനിലുള്ളത്. ഇനി നമുക്കിവിടെ ഷെഡ്യൂൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. റെക്കോർഡിംഗ് നമുക്ക് ഇവിടെ നിന്ന് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാർട്ട് ടൈമോ എൻഡ് ടൈമും കൊടുക്കുക. അതിനുശേഷം ഫുൾ സ്ക്രീൻ ആണോ അതോ കസ്റ്റം റെക്കോർഡിംഗ് ഏരിയ ആണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് ഇതേപോലെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് സ്ക്രീൻ റെക്കോർഡിംഗ് ഷെഡ്യൂൾ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റുകളും നമ്മൾ ഈ വണ്ടർഷോ ഡെമോ ക്രിയേറ്റർ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ ഹോം പേജിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ഓപ്പൺ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് ഇത് സേവ് ആയിരിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ഓരോ പ്രൊജക്റ്റുകൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. റെക്കോർഡിംഗ് ഫുട്ടേജ് വല്ലതും ഉണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ല ഇത്. നിങ്ങൾ ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലൈഫ് ടൈമിലേക്ക് വരെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം ആവശ്യമുള്ളവർ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യാനും അതിലൂടെ വരുമാനം ഉണ്ടാക്കാനും ഒക്കെ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഞാൻ കുറേ പ്രാവശ്യം ഇതിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയൊരു പ്രശ്നം എനിക്ക് ഇതിൽ തോന്നിയിട്ടില്ല. ഇതിലെ എഡിറ്റർ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളൊരു സ്ക്രീൻ റെക്കോർഡറാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻ റെക്കോർഡറിനോടൊപ്പം തന്നെ കുറേയധികം കാര്യങ്ങൾ ഓൾ ഇൻ വൺ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എമൗണ്ട് എത്ര ആണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. മന്ത്ലി അല്ലെങ്കിൽ ലൈഫ് ടൈം ആയിട്ടൊക്കെ നിങ്ങൾക്കിത് ബൈ ചെയ്യാനും സാധിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെയുള്ള ഒരുപാട് പുതിയ പുതിയ വീഡിയോകൾ കണ്ടന്റുകളാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ ആദ്യം കിട്ടാനായിട്ട് ബെൽ ഐക്കണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തിയാണ്. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.